ബി ബി പിസ്റ്റലുകളിൽ 550 ft/s പവർ വരുന്ന പിസ്റ്റലാണ് ഇത്. മാത്രമല്ല ഇത് അറ്റ് എ ടൈം 20 ഷോട്ട് കണ്ടിന്യൂ ആയിട്ട് ഫയർ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഞാൻ കുറച്ചൊരു സാമ്പിൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഇനി ഇത് പിന്നിൽ തന്നെ ഇതിപ്പോൾ പൂർണ്ണമായി ഉന്തി മുകളിലേക്ക് വെക്കുക. ഇതിപ്പോൾ സേഫ്റ്റി മോഡിലാണുള്ളത്. ഞെക്കി കഴിഞ്ഞാൽ തന്നെ പൊട്ടോ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് പവർ കൂടുന്നതിന് ആക്രസി കൂടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ഒരു ലോങ് ബാരൽ ഉള്ളിൽ മെറ്റൽ ബാരൽ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ശബ്ദം കൂടുതലായതുകൊണ്ട് ശബ്ദത്തെ കുറയ്ക്കാൻ കൂടി വേണ്ടി ഒരു സൈലൻസർ ടൈപ്പിൽ ഒരു സാധനമാണ് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പവർ കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സേഫ്റ്റി മോഡിൽ നിന്നും ഫയറിംഗ് മോഡിലേക്ക് വെച്ചിരിക്കുന്നു. അവിടെ ഒരു ഒരു ബോട്ടലിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് സാധാരണ ഇത് ലേസർ ഉപയോഗിച്ചാണ് ഫയർ ചെയ്യുക. ഇപ്പോൾ ലേസർ ഇല്ലാത്ത കാരണം ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടില്ല. ഇവിടെ കാണുന്ന പോയിൻറ്റും ഈ മുമ്പിലുള്ള പോയിൻറ്റും ഈ ഹോളിൽ കൂടി കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിൽ ഉള്ളിൽ കൂടി വളരെ ആക്യുറസിയോടെ നമുക്ക് ടാർജറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം ഇത് അഴിച്ചു മാറ്റാനും ഈസിയാണ്. രണ്ട് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് അഴിച്ചു മാറ്റാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. നോക്കാം ഇവിടെ വെച്ച് ബോട്ടിലെ വെള്ളത്തിലേക്ക് എത്രമാത്രം എഫക്റ്റ് ഉണ്ടാകുമെന്ന് നോക്കാം. വളരെ മികച്ച പെർഫോമൻസാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടിക്ക് വലിയ ആഘാതം, ത്രൂ ഔട്ടായിട്ടുള്ള ആഘാതം തന്നെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊണ്ട പെലറ്റ് ചില പെലറ്റൊക്കെ പുറത്തേക്ക് തന്നെ പോയിരിക്കുകയാണ്. അത്രയും ശക്തമായിട്ടുള്ളൊരു വെർഷനുള്ള ഗണ്ണ്, ഒരു ക്രോസ്മാൻ്റെ പവർ വെർഷനുള്ളൊരു ഗണ്ണാണ് C11 എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇത് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗണ്ണിനെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടെയാണ്. പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.